നമസ്കാരം. എല്ലാവർക്കും സന്തോഷകരമായ ഒരു ദിവസം ആശംസിക്കുന്നു. വളരെ മനോഹരമായ ഉദ്ഘാടന ചടങ്ങാണ് ഞാൻ കണ്ടത്. പക്ഷെ പെട്ടെന്ന് ഒരു വല്ലാത്തൊരു എന്താ പറഞ്ഞ വികാരത്തിലേണ്ടായിരുന്നു കാര്യം. അവിടെ വന്ന് വിളക്ക് കത്തിച്ച ആൾക്കാരെയൊക്കെ ഞാൻ ഒരു നിമിഷം ആലോചിച്ചു. ഞാൻ ഏതാണ്ട് 45 വർഷമായി സിനിമയിലുള്ള ആളാണ്. ഏതാണ്ട് അത്രയും വർഷത്തോളമായി അറിയാവുന്ന ആൾക്കാരാണ് അവർ. അവരുമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഞാൻ അവരെക്കുറിച്ച് ചിന്തിച്ചു. അവരുമായിട്ട് എല്ലാം അറിയുമെങ്കിലും അവരുടെ കുറച്ച് സന്തോഷങ്ങളും സങ്കടങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള ആളാണ്. മലയാള സിനിമ ഒരു കുറേ കാലം വലിയ കാലം മദ്രാസിലായിരുന്നു. ആ സമയത്താണ് ഞങ്ങൾ സിനിമയിൽ വരുന്നത്. ഈ പറഞ്ഞ എല്ലാവരുമായിട്ട് ഒരുപാട് സിനിമയിൽ പ്രവർത്തിക്കാൻ എനിക്ക് സന്ദർഭം ലഭിച്ചിട്ടുണ്ട്. മാത്രമല്ല ഞാൻ ഇവിടെ എന്നോടെ ഇതിലൂടെ കടന്നു പോയിരിക്കുന്ന ഒരുപാട് പേരുടെ ചിത്രങ്ങൾ ഞാൻ കണ്ടു. അവർക്ക് ആർക്കും ഇത്തരത്തിലൊരു ഭാഗ്യമുണ്ടായിട്ടില്ല. കാര്യം അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും അവരെ സഹായിക്കാനും അത്തരം സംഘടനകളൊന്നും അന്നുണ്ടായിരുന്നില്ല. ഞാനിവിടെ സംഘടനയിൽ പ്രവർത്തിക്കുന്ന ആളാണ്. സംഘടന മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ടുകളെക്കുറിച്ച് അറിയാം. അപ്പോൾ ഒരുപാട് സംഘടനകൾ ഒന്നിച്ചു കൊണ്ടുപോകുക എന്ന് പറയുന്നത് ആ പ്രസ്ഥാനം വല്ലാത്തൊരു പ്രസ്ഥാനമാണ്. അതിൻ്റെ ചുക്കാൻ പിടിക്കുന്നവരെ ഈ സമയത്ത് ഞാൻ അഭിനന്ദിക്കുന്നു. പണ്ട് മദ്രാസിലുള്ള സമയത്തൊന്നും ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇത്തരത്തിലുള്ള പ്രോപ്പറായിട്ടുള്ള പേയ്മെൻറ്റുകൾ ഉണ്ടാകാറില്ല. പലപ്പോഴും ഇത്തരത്തിൽ സിനിമയിലെ പ്രധാന ജോലികൾ ചെയ്യാത്ത ആൾക്കാർക്കായി അത്തരം പ്രോബ്ലംസ് ഉണ്ടാകാറുണ്ട്. അവരെ സഹായിക്കാൻ ഞങ്ങൾക്കൊക്കെ അത് കഴിയുന്ന രീതിയിൽ സഹായിച്ചിട്ടുണ്ട്. അവരെ സഹായിക്കാൻ ആരും ഉണ്ടായിട്ടില്ല. അതിനുശേഷമാണ് സംഘടനകൾ ഉണ്ടാകുന്നത്. പലപ്പോഴും സംഘടനകളിൽ ചേരാൻ പലർക്കും വൈമുഖ്യം പ്രകടിപ്പിക്കാറുണ്ട്. ഞാൻ എന്തിനാണ് ചേരുന്നത്? പക്ഷെ അങ്ങനല്ല. ശരിയും പറഞ്ഞ പോലെ ഇത് എനിക്ക് വേണ്ടിയല്ല, എൻ്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടി, എൻ്റെ കൂടപ്പിറപ്പുള്ള ഞാൻ റെപ്രസെൻ്റ് ചെയ്യുന്ന എൻ്റെ ഫ്രണ്ടേണിറ്റിക്ക് വേണ്ടിയാണ് ബോധം. ഞാൻ ഉൾപ്പെടെയുള്ള സംഘടനയിലെ ആൾക്കാരെ പറ്റി എനിക്കൊന്നും വരികില്ല അല്ലെങ്കിൽ എനിക്കൊന്നും സംഭവിക്കില്ല എന്ന തോന്നലുകൾ ശരിയല്ല. ഏതായാലും വലിയൊരു പദ്ധതിക്കാണ് ഇന്ന് സർക്കാർ തുടക്കം കുറിച്ചിരിക്കുന്ന ആരോഗ്യ സുരക്ഷ. മനുഷ്യന് ആരോഗ്യം ഇല്ലെങ്കിൽ നമുക്കൊക്കെ ഇത്ര ആരോഗ്യമുള്ള സമയത്തോളം ജോലി ചെയ്യാൻ പറ്റുന്നതാണ് ശരി. ഇവിടെ അങ്ങനെ വലിയ റിട്ടയർമെൻ്റ് ഒന്നുമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആക്ടേഴ്സിനായാലും എല്ലാവർക്കും ആരോഗ്യം എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അപ്പോൾ ആ ആരോഗ്യ പരിപാലനത്തിന് വേണ്ടിയിട്ടുള്ളൊരു പദ്ധതിയാണ്. തീർച്ചയായിട്ടും എല്ലാവരും ഈ പദ്ധതിയിൽ ചേരണം എന്ന് ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നു. ഇതൊരു വലിയ പ്രസ്ഥാനമാണ്. ഈ പ്രസ്ഥാനത്തിന് ഇനിയും അതിൻ്റെ ഏറ്റവും മനോഹരമായ വാക്കുകളാണ് സമത്വം, സംഘബോധം, സമർപ്പണം. ഇത് വലിയ കാര്യമാണ്. എല്ലാ പ്രസ്ഥാനത്തിനും വേണ്ടത് എന്നാണ്, എല്ലാ പ്രൊഫഷനിലും വേണ്ടതാണ്. അത്തരത്തിൽ ഏറ്റവും വലിയൊരു സംഘടനയായി ഇത് മുന്നോട്ട് പോകുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. ഞാൻ ഉൾപ്പെടെ സിദ്ദിഖ് പറഞ്ഞ പോലെ ഞങ്ങളുടെ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ശ്രദ്ധിക്കുന്ന ഒരു വലിയ കൂട്ടായ്മയാണ് ഈ സംഘടന. ഒരുപക്ഷേ ഇന്ത്യയിൽ ഇത്തരം സംഘടനകൾ വേറെ ഇല്ല എന്ന് തന്നെ വിശ്വസിക്കുന്നു. അമ്മ എന്ന് പറയുന്ന സംഘടന നമ്മൾ വേറെ ഭാഷകളിലൊക്കെ അഭിനയിക്കാൻ പോകുമ്പോഴാണ് നമ്മുടെ സംഘടനകളെക്കുറിച്ചും നമ്മുടെ സിനിമകളെക്കുറിച്ചും അവർക്കുള്ള മതിപ്പ്. നമ്മുടെ ഇടയിൽ പലർക്കും ഇല്ലെങ്കിലും മറ്റു ഭാഷയിലുള്ള ആൾക്കാർക്ക് നമ്മുടെ സിനിമയെക്കുറിച്ചും നമ്മുടെ സംഘടനകളെക്കുറിച്ചും വലിയ മതിപ്പാണ്. ആ മതിപ്പ് കളയാതെ ഇനിയും വലിയ രീതിയിലേക്ക് നമ്മുടെ സംഘടനകൾ മാറട്ടെ. എല്ലാവരും അതിനുവേണ്ടി ശ്രമിക്കുക. മഹത്തായ ഈ സംരംഭത്തിന് വലിയ ആശംസകൾ നേരുന്നു. മുരുകൃഷ്ണൻ പറഞ്ഞതുപോലെ ഈ സംഘടനയിൽ നിന്ന് കിട്ടുന്ന പൈസ അല്ലെങ്കിൽ അതിന് കിട്ടുന്ന ഒരു സംഭാവനയായ ആ ഒരു എന്താണ് തുക ആരുടെയും ചികിത്സയ്ക്കായി ചിലവാക്കേണ്ട ഒരു കാര്യം ഉണ്ടാകാതിരിക്കട്ടെ. എല്ലാവരും ആരോഗ്യത്തോടെ സുഖകരമായി ജീവിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും വളരെ മനോഹരമായ ഒരു ദിവസം കൂടി ആശംസിക്കുന്നു.